ഇത് അവളുടെ കഥയാണ്. വിടരും മുൻപേ കൊഴിഞ്ഞുപോയ ഒരു പൂവിൻ്റെ കഥ. വരണ്ടുണങ്ങിയ മണ്ണിൽ ഒരു വേനൽ മഴത്തുള്ളി പോലെ പെയ്തിറങ്ങിയവളുടെ കഥ. മണ്ണിൻ മനസ്സിലൊരു കണ്ണീർ തുള്ളിയായി അവളിപ്പോഴുമുണ്ട്. മറ്റൊരർത്ഥത്തിൽ ഇത് നിങ്ങളുടെ കഥയാണ്. യൗവനത്തിൻ്റെ അറിവില്ലായ്മയിൽ ജീവിതം പാതിവഴിയിൽ ഉപേക്ഷിച്ച നിരവധി പേരുടെ കഥ. മീനാക്ഷി കല രക്തത്തിലലിഞ്ഞു ചേർന്നവളായിരുന്നു. എൻ്റെ ഇത്രയും കാലത്തെ അധ്യാപക ജീവിതത്തിനിടയിൽ ഇത്രയും കഴിവുള്ള ഒരു കുട്ടിയെ ഞാൻ കണ്ടിരുന്നില്ല. എന്തിനാണ് അവളത് ചെയ്തത്? ഉത്തരമില്ല. മീനാക്ഷിയുടെ നഷ്ടം കോളേജിന് ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഒരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടം. എങ്കിലും ആ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നഷ്ടങ്ങളാണ്, നഷ്ടപ്പെടലുകളാണ് ജീവിതം. സർ, ഇറ്റ്സ് ടു കോൺഫിഡൻഷ്യൽ. ഞാൻ മീനാക്ഷി. കൂട്ടുകാരെന്നെ മീനു എന്ന് വിളിക്കും. എൻ്റെ അമ്മയും എന്നെ അങ്ങനെയാണ് വിളിക്കാറ്. എല്ലാവരും പറയുന്നു ഞാൻ നല്ലൊരു നർത്തകിയാണെന്ന്, ഞാനൊരു കലാകാരിയാണെന്ന്. പക്ഷേ എനിക്കറിയില്ല കേട്ടോ. എന്നാലും എനിക്ക് നൃത്തം ഭയങ്കര ഇഷ്ടം. ഞങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിയാറായി. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ കൃത്യമായി വരാൻ തുടങ്ങി. ഇപ്പോഴാണ് കോളേജിനോട് വല്ലാത്തൊരു അടുപ്പം തോന്നി തുടങ്ങിയത്. എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ വേറൊരാളും കൂടിയുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്ന ആ ഉണ്ടക്കണ്ണിയെ നിങ്ങൾ കണ്ടില്ലേ? അവൾ തന്നെ. അവളാണ് ഷംന, എൻ്റെ ഷമി, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവൾ. എൻ്റെ മാർഗദർശി കൂടിയാണ് ഈ പൊട്ടിപ്പെണ്ണ്. എൻ്റെ പതിവ് പരിപാടികളിൽ ഒന്നാണ് ഡാൻസ് ക്ലാസ്സിൽ നേരം വൈകി എത്തൽ. എന്നും ക്ലാസ്സിലേക്ക് ഒരു ഓട്ടം പതിവാണ്. നേരം വൈകി എത്തുമ്പോൾ ഷമിയുടെ ഒരു നോട്ടമുണ്ട്. എൻ്റെ അമ്മ പേടിയായി പോകും. എന്തിനു വൈകിയേ? ഇത്ര ലേറ്റായി പോയി. മീനാക്ഷി, ഈ മാസം അവസാനം ഒരു പ്രോഗ്രാം ഉണ്ട്. മീനാക്ഷിക്കാണ് അതിന് ഇൻചാർജ്. നാളെ മുതൽ പ്രാക്ടീസൊക്കെ നന്നായി നടത്തണം. ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് നല്ല തിരക്കായിരിക്കും. ഡാൻസും പാട്ടുമായി, ചിരിയും കളിയുമായി കുറച്ച് ദിവസങ്ങൾ. ആ ദിവസങ്ങളിലൊന്നിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവമുണ്ടായി. ആദ്യമായി ഞാൻ അയാളെ കണ്ടു. ആദ്യം ഭയം. അയാൾ എന്നോട് ദേഷ്യപ്പെടും എന്നാണ് ഞാൻ വിചാരിച്ചത്. അയാൾ ചിരിച്ചു, എന്നോട് എന്തോ ചോദിച്ചു. എൻ്റെ കാതുകൾ അത് കേട്ടില്ല. ഷമിയാണ് മറുപടി പറഞ്ഞത്. എൻ്റെ കണ്ണുകളിൽ അയാളുടെ കണ്ണുകൾ മാത്രമായിരുന്നു. അവൾ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോഴും ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ലായിരുന്നു. ഏതോ മായാലോകത്തിൽ മുന്നിൽ ആ തിളങ്ങുന്ന കണ്ണുകൾ മാത്രം. അനുരാഗം എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ആദ്യമായി അറിഞ്ഞത് അന്നാണ്. എൻ്റെ മനസ്സിൽ സ്വപ്നങ്ങളിൽ അദ്ദേഹം നിറയുന്നു.
പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങളുടെ കോളേജിലെ പുതിയ ഇംഗ്ലീഷ് ലെക്ചറാണെന്ന്. എൻ്റെ ഇഷ്ടം അയാളെ ഞാൻ എങ്ങനെ അറിയിക്കും? അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടുമോ? എൻ്റെ ചിന്തകൾക്ക് ഭാരമേറുന്നു. ഉള്ളിൽ എവിടെയോ ആശങ്കകളുടെ തിരയിളക്കം. സാറിനോട് എൻ്റെ ഇഷ്ടം പറയണോ? എന്നെ വലയ്ക്കുന്ന ചോദ്യം അതാണ്. എനിക്ക് ഒന്നിലും ശ്രദ്ധിക്കാനാവുന്നില്ല. നൃത്തം പോലും എന്നെ വിട്ട് മാറി നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഷംന പറയുന്നു ഞാൻ സാറിനോട് എൻ്റെ ഇഷ്ടം പറയണമെന്ന്. ഈ ലോകത്ത് എൻ്റെ ഇഷ്ടം അറിയുന്ന ഏക വ്യക്തി ഷംനയാണ്. മീനാക്ഷി, സാറിനോട് നിന്റെ ഇഷ്ടം എനിയെങ്കിലും പറയണം. ക്ലാസ്സൊക്കെ തീരാറായി. പറയാം, പക്ഷേ എങ്ങനെയാ? അവൾ എന്നെ പലപ്പോഴും സാറിൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വാക്കുകൾ കിട്ടാതെ പോകുന്നു. ഒന്ന് മാത്രം ഞാൻ അറിയുന്നു, ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ ഇന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ഒടുവിൽ ഞാൻ തീരുമാനിച്ചു നാളെ സാറിനോട് എല്ലാം തുറന്നു പറയാം. ഷംന പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ക്ലാസ് തീരാറായി. ഇനിയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പ്രണയം സാർ അറിയാതെ പോയേക്കാം. ഈശ്വര, എനിക്കിത് പറയാനുള്ള ധൈര്യം തരണേ. അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടണേ. ഞാൻ വളരെ സന്തോഷത്തിൽ കോളേജിലേക്ക് വന്നു. പക്ഷേ അവിടെ ഞാൻ കണ്ടത്, ഇതെൻ്റെ അവസാനത്തെ കുറിപ്പാണ്. എൻ്റെ കണ്ണുനീർ വീണു നനഞ്ഞ കുറിപ്പ്. അദ്ദേഹം കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചോര വാർന്നൊഴുകുന്ന മുഖം. എൻ്റെ ദൈവമേ, നീ എന്തിനാ എന്നോട് ഇത് ചെയ്തത്? എൻ്റെ പ്രണയമറിയാതെ എനിക്കായി ഒരു പുഞ്ചിരിക്കുന്ന നോട്ടം ബാക്കി വയ്ക്കാതെ അയാൾ പോയിരിക്കുന്നു. ഞാനും യാത്രയാവുകയാണ്. എൻ്റെ ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹമില്ലാത്ത ഈ ലോകത്ത് നിന്നും ആരോടും പറയാതെ, യാത്ര ചോദിക്കാതെ, ഷംനയോട് പോലും യാത്രാ മൊഴി ചൊല്ലാതെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ലെങ്കിലും ഞാൻ പോകുന്നു അദ്ദേഹം യാത്രയായ ആ ലോകത്തേക്ക്. ഒരു ജന്മം കൂടി പൊഴിയുന്നു പാതി വഴിയിൽ,
എന്തിനെന്നറിയാതെ ഇരുൾ വീണ പാതയിലൂടെ പിറകോട്ടു നീങ്ങുന്നവൾ. അവൾ പാതിവഴിയിൽ സ്വജീവിതമുപേക്ഷിച്ചവൾ. ഇന്നും മരിക്കാത്തൊരൻ ഓർമ്മകളുടെ ഇന്നലകളിൽ അവളുടെ ആ നറുപുഞ്ചിരി വിരിയുന്നു. ഒരു നീറലായി തേങ്ങലായി ഒരു തുള്ളി ചുടുകണ്ണുനീരായി. എന്തിനായിരുന്നു കുട്ടി നീ ഇത് ചെയ്തത്? ഞാനൊന്നും അറിഞ്ഞതേ ഇല്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ എന്നെ തിരുത്തുമായിരുന്നു. നിർവൃതികളുടെ മഹാനിർവൃതി പ്രണയം. കവികൾ പാടിയതങ്ങനെയാണ്, കാലം തെളിയിച്ചതും അതാണ്. സത്യത്തിനും മിഥ്യയ്ക്കും മധ്യത്തിലെ രേഖ മാഞ്ഞുപോകുന്ന നിമിഷത്തിൽ നിന്റെ പ്രണയം തുടങ്ങുന്നു. പ്രണയം ജീവിതമാണ്, മരീചികയാണ്. അത് സത്യവും മായാപ്രപഞ്ചവുമാണ്. സ്വപ്നങ്ങളിൽ നിശ്വാസത്തിൽ നീ അവനെ കാണുമ്പോൾ അറിയുക നീയും പ്രണയത്തിലാണ്. എങ്കിലും നാം വിസ്മരിക്കുന്നതായൊന്നുണ്ട്, പ്രണയം വർണ്ണപ്രപഞ്ചമാണ്. ആ സ്വപ്നഭൂമിയിൽ നീ നിന്നെ മറക്കുകിൽ അത് അന്ത്യമാണ്, മരണമാണ്. കഥയല്ല, ജീവിത സത്യമാണത്. എന്നെ പ്രണയിച്ചൊരാ നറുപുഷ്പമേ, എൻ്റെ മനസ്സിൽ നീയെന്നും കുറുമ്പു കാട്ടുന്നൊരു കുഞ്ഞനുജത്തിയായിരുന്നു. അത് നിന്നെ അറിയിക്കുവാൻ കഴിയാതെ പോയൊരു ഞാൻ പാപജന്മം. പൊഴിക്കുന്നു ഒരു തുള്ളി കണ്ണുനീർ. ഓർമ്മകളിൽ നീയുണ്ട്, ഇന്നും അതെന്നും ഉണ്ടായിരിക്കും. തന്നീല നീയൊരു നിമിഷം പോലും എനിക്കായി. നിന്നെ തിരുത്തുവാൻ നീ എൻ്റെ കൂടെ പിറക്കാത്ത കുഞ്ഞനുജത്തിയെന്ന് ചൊല്ലുവാൻ.